വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന നാവായിക്കുളം ESI ആശുപത്രിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് നിർവഹിച്ചു. ഏതാണ്ട് 37 വർഷങ്ങൾക്ക് ശേഷം ആണ് നമ്മുടെ ESIയുടെ ഒരു സ്വന്തമായ ആസ്ഥാനം ഇവിടെ വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നടപടികൾ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ 2019 ഇവിടെ MP ആയി വരുന്ന അവസരത്തിൽ അന്ന് ഈ നാവായിക്കുളത്തെയും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങളുടെ ഒരു അഭിലാഷം എന്നുള്ള നിലയിൽ അവർ ആവശ്യപ്പെട്ടതാണ് 1985 സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്ന ഈ നാവായിക്കുളത്ത് ഒരു സ്വന്തമായി കെട്ടിടം വേണം എന്നുള്ളത്. ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ MP എന്നുള്ള നിലയിൽ ഞാൻ നിറവേറ്റും എന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ നടപടികൾ സ്വീകരിച്ചു എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുമ്പോൾ 2019 മെയ് മാസം 23-നോ 24-നോ ആണ് ഞാൻ MP എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് സമ്മേളനം പിന്നെ ആദ്യമായി കൂടുന്നത് ജൂൺ മാസം അവസാനത്തോടെയാണ്. എൻ്റെ ഒരു ഓർമ്മ 24-ഓ 25-ഓ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ജൂൺ മാസം അവസാനത്തോടുകൂടി പാർലമെന്റ് സമ്മേളനം കൂടുകയും ജൂലൈ മാസം 3-ാം തീയതി ഞാന് ബഹുമാനായ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ സന്തോഷ് കുമാർ ഗാംഗ്വാറുമായി ചർച്ച നടത്തുകയും അദ്ദേഹത്തിനെ ഞാന് എന്റെ ലക്ഷ്യപ്പാടിൽ കത്ത് കൊടുക്കുകയും ചെയ്തു. ആ കത്ത് കൊടുത്തതനുസരിച്ച് അന്ന് മുതൽ 2019 ജൂലൈ മാസം 3-ാം തീയതിയാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ 2019 ജൂൺ മാസം 24-ഓ 25-ഓ ആണ് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു മാസം പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ പോയി. അന്നത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ശ്രീ രാജ്കുമാറാണ്, IAS. അദ്ദേഹത്തെയും നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് 2012 ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 2013 ഇവിടെ ഇതിന് തുടക്കം കുറിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സമ്മേളനം നടന്നത്. അതേക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അന്ന് പറഞ്ഞു, ഇത്രയും കാലതാമസം ഉണ്ടായിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ എത്രയും വേഗത്തിൽ ഇത് നടപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബഹുമാനായ മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ബഹുമാനായ മന്ത്രിയിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഓരോന്നോരോന്നായി ഓരോ അവസരത്തിലും അതിന് വേണ്ടുന്ന
നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എം ബി എന്നുള്ള നിലയിൽ നിരന്തരമായ ശ്രമം നടത്തുകയുണ്ടായി. നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ചിൽഡ്രൻസ് പാർക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. അഡ്വക്കേറ്റ് ജോയി എം എൽ എ അധ്യക്ഷനായി. നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി സുധ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ജെ ജിഹാദ്, നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു, നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ സലൂജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.